ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेशा गोपिका कांता राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। വീണ്ടും അതിൻ്റെ തുടർച്ച. അപ്പോൾ ഒരു ഭക്തന് ഭഗവാൻ ചെയ്യുന്ന ഒന്നിലും തന്നെ ദോഷമുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് സ്വാമി പ്രഭുപാദർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കലികാലത്ത് എല്ലാവരും എങ്ങനെയെങ്കിലും നാമജപം ചെയ്യണം, കൃഷ്ണഭക്തിയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കണം. കാരണം കലികാലത്തിൽ ധർമ്മം എന്ന് പറയുന്ന സാധനമില്ല. അധർമ്മം ധർമ്മം പോലെ തോന്നിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു നിസാര കാര്യം, കലികാലത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കെല്ലാം പാല് കൊടുക്കും, പശുമ്പാല് എല്ലാം കൊണ്ടുവന്ന് കുട്ടികൾക്ക് പാല്, ആ കുട്ടികൾ നല്ല ആരോഗ്യത്തോട് വളരാൻ വേണ്ടി പാല് കൊടുക്കും. ഇത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? കുട്ടികൾ നല്ല ആരോഗ്യത്തോട് വളരാൻ വേണ്ടി പാല് കൊടുക്കും, നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? നല്ലതാണോ ചീത്തയാണോ? ചീത്തയാ? എന്താ പ്രഭു അങ്ങനെ പറയാൻ കാരണം? ഓക്കെ, അതായത് ഏകദേശം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാ പ്രഭു പറഞ്ഞ്. അതായത് വേദമനുസരിച്ച് പശുക്കളിൽ ഇരുന്ന് പാലെടുത്താൽ പകുതിയോളം ആ പശുവിൻ്റെ കിടാവിനുള്ളതാണ്, ബാക്കി പകുതിയാണ് ആർക്കുള്ളത്? മനുഷ്യർക്കുള്ളത്. ഏതെങ്കിലും പാൽക്കാർ ഇത്ര കൃത്യമായിട്ടാണോ ഇപ്പോൾ കിടാവിന് കൊടുത്തിട്ടാണോ ബാക്കി നമുക്ക് തരുന്നത്? കിടാവിന് പാല് കൊടുക്കുന്ന പരിപാടിയേയില്ല. ആ പാല് മൊത്തം എവിടെ നിന്നാണ് പോണേ? പിന്നെ പശുവിലിരുന്ന് പാല് കറക്കുമ്പോൾ എന്ത് ചെയ്യും അവർ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പശുവിൻ്റെ മുമ്പേ വന്ന് കിടാവിനെ കെട്ടിവെക്കും ഇല്ലേ? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്?
അത് കുഞ്ഞിനെ നക്കി നക്കി. അപ്പോൾ ഈ പാലെന്ന് പറയുന്നത് ആരുടെ അടുത്തുള്ള സ്നേഹമാണ്? പിന്നെ കുറച്ചും കൂടെ ആധുനികമായ വൽക്കരിച്ച ഗോശാലകളിൽ ഇപ്പം വന്നിട്ട് മറ്റേ ഇത് കുത്തിവെക്കും, സക്ക് ചെയ്യുന്ന മെഷീൻ വയ്ക്കും. ചില സമയം അത് പാല് തീർന്ന് ചോര വരും. മനുഷ്യൻ കറക്കുമ്പോൾ അവന് മനസ്സിലാവും, മെഷീന് മനസ്സിലാവോ? അതുകൊണ്ട് മിൽമ പാല് എക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 3% ബ്ലഡ് ഓക്കെയാണ് അവരെ നിയമം അനുസരിച്ച്. മനസ്സിലായോ? ഇപ്പം ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് പാപമാണോ പാലാണോ? അല്ലേ? ഗീതയിൽ ഭഗവാൻ പറയുന്നു, യജ്ഞസിഷ്ടാശിനഹ സഞ്ചന്തോ മുച്ഛന്തെ സർവകിൽ വിഷയ്. അടുത്ത ലൈൻ, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മനുഷ്യൻ ദൈവത്തിനെ ഓർക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ അവൻ വെറും പാപമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിനെ യജ്ഞത്തിന് സമർപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. ഇത് ഒരു ശ്ലോകം. ഇനിയൊരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, പത്രം പുഷ്പം ഫലം തോയം സൗണ്ട് പോരാ, പ്രഭുവുടെ ഒറിജിനൽ സൗണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രേതാത്മനഃ. ഈ പ്രഭു നിങ്ങളുടെ പ്രായത്തിലിരുന്നപ്പോ മൈക്ക് വിഴുങ്ങി. അപ്പോ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താ? ഒരു ഭക്തൻ സ്നേഹത്തോട് എനിക്ക് പൂവോ ഇലയോ പഴമോ ഒരു തുളി ജലമോ തന്നാൽ ഞാൻ അത് സ്വീകരിക്കും. ഇനിയൊരു ശ്ലോകത്തിൽ ഭഗവാൻ, ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്, എനിക്ക് സമർപ്പിച്ചില്ലെങ്കിൽ അവൻ വെറും പാപമാണ് ഭുജിക്കുന്നത്. ഇപ്പം ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പാപമുക്ത ഭക്ഷണത്തിനെ കുറിച്ച് പറയുന്നു, രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പ്രസാദത്തിനെ കുറിച്ച് പറയുന്നു. രണ്ടിനും വ്യത്യാസമുണ്ട്, നമ്മളിത് ഇത്രയും കാലം ശ്രദ്ധിച്ചിട്ടില്ല. ആദ്യത്തെ ശ്ലോകത്തിൽ പാപമുക്ത ഭക്ഷണം, രണ്ടാമത്തെ ശ്ലോകത്തിൽ പ്രസാദം. എന്താണ് വ്യത്യാസം? സ്നേഹത്തോട് എനിക്ക് സമർപ്പിച്ചാൽ ഞാൻ അത് പ്രസാദം, അത് സ്വീകരിക്കാം. സ്നേഹമില്ല, രാവിലെ പോകണം, 8:30 ഓഫീസിൽ പോകണം, ഹസ്ബൻഡിനെ പറഞ്ഞു വിടണം, കുട്ടികളെ പറഞ്ഞു വിടണം, എനിക്ക് ജോലിക്ക് പോകണം, എന്തെങ്കിലും ഉണ്ടാക്കി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അവിടെ സ്നേഹമുണ്ടോ? ഇല്ല. നമ്മളെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ നമ്മൾ അതുപോലെയാണ് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർ കഴിക്കുമോ? വീട്ടിൽ ഒരു ഗസ്റ്റ് വന്ന് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുക, എനിക്ക് പോകണം, 2 ദോശ മതിയില്ല എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് കഴിക്കുമോ? വേണ്ടെന്ന് പറയും. അപ്പൊ ഭഗവാന് അങ്ങനെ സമർപ്പിച്ചാൽ ഭഗവാൻ എടുക്കുമോ? ഇല്ല. നമ്മളെ വീട്ടിൽ അങ്ങനത്തെ സമർപ്പണം നടക്കാറുണ്ടോ? ചിലപ്പോ നടക്കാറുണ്ട്, ധൃതി വെച്ചോണ്ട് നടക്കും. അങ്ങനെ സ്നേഹമില്ലാതെ ശ്രദ്ധയില്ലാതെ എനിക്ക് സമർപ്പിച്ചാൽ ഭഗവാൻ എന്ത് പറയുന്നു? എന്നാലും ഭഗവാൻ കരുണാമയന അതിനെ പാപമുക്തമാക്കി തരുന്നുണ്ട്. ഭഗവാൻ ഏറ്റില്ല, പ്രസാദമാക്കിയില്ല, പക്ഷെ എന്തായി അതിനെ പാപമുക്തമാക്കി തന്നു. എന്നാലും അല്ലെങ്കിൽ അർജുന നീ കഴിക്കുന്നത് വെറും പാപം, ദൈവത്തിനെ ഓർക്കാതെ രാവിലെ കഴിച്ചു. എന്ത് കഴിച്ചു? 2 ഇഡ്ഡലി പാവം 1 കപ്പ് ചട്ടണി പാവം, ഇത്രയും കഴിച്ചു. അതുകൊണ്ട് ദൈവത്തിന് എന്തിനാ ഇത് വേണം? കാരണം ഈ ധാന്യം നമ്മുടെ കുക്കറിൽ വരുന്നത് വരെ എത്ര പാപത്തിനെ ചുമന്നുകൊണ്ട് വരാ. കൃഷിക്കാരൻ ഉണ്ടാക്കുന്നു ഇല്ലേ, അവൻ ചോരയും നീരും ഒലിപ്പിച്ച് പാടത്ത് ഇറങ്ങി ജോലി ചെയ്ത്. മലയാളികൾ ഇറങ്ങിയില്ല ഇല്ലേ? ഇപ്പൊ പാലക്കാട് പാടത്തിറങ്ങി ജോലി ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? എവിടെ? തമിഴന്മാരും ബംഗാളികളും. ഇവരവിടെ നിന്ന് കാശ് വാങ്ങിച്ചോണ്ടിരിക്കും. നമ്മുടെ ആൾക്കാർ ഇറങ്ങുന്നതെല്ലാം എന്തായി? കുറഞ്ഞു കുറഞ്ഞ് പാടമൊക്കെ. ഇതൊക്കെ എന്തായിരുന്നു ഒരു കാലത്ത് അല്ലേ? എല്ലാം പോയി. ഈ കൃഷിക്കാരന്
അവന് ജീവിക്കാനുള്ള പണം ഇന്ന് കാലത്ത് കിട്ടുന്നുണ്ടോ? ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്ത് സമ്പന്നമായി ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അവൻ കൃഷി എന്തിനാ ഉപേക്ഷിക്കുന്നേ? അപ്പൊ കൃഷിക്കാരന് കിട്ടേണ്ട തക്കതായ പണം ഇന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. കൃഷിക്കാരൻ പറയാണ്, മാർക്കറ്റിൽ പോയി ഇത് ഞാൻ കഷ്ടപ്പെട്ടതാ, എനിക്ക് തക്കാളി 10 രൂപ വെച്ച് കിലോയിന് വേണം എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ എന്ത് പറയും? 5 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിക്കും. അപ്പൊ കൃഷിക്കാരൻ എടുത്തുണ്ട് പോ അല്ല. കൃഷിക്കാരൻ വിചാരിക്കോ, ഈ കച്ചവടക്കാരൻ തക്കാളി വാങ്ങിച്ച് നന്നായി വരട്ടെ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാ കൊടുക്കുക. ആ കൃഷിക്കാരൻ എന്തെങ്കിലും കൊണ്ടു വത്താ എന്ന് ശപിച്ചായിരിക്കും വിൽക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ശരി. ഇനി അത് മാർക്കറ്റിൽ വരുമ്പോൾ ഈ പല കൈ മാറുമ്പോൾ ആ ഗോവിന്ദം പിള്ള, രാധാകൃഷ്ണൻ നായർ ഇവരെല്ലാവരും കൈമാറി കൈമാറി നമ്മുടെ അടുക്കളയിൽ വരുന്നത് വരെ എത്ര കച്ചവടക്കാരുടെ കയ്യിൽ മാറിയിട്ടുണ്ട്. ഈ കച്ചവടക്കാരാരെങ്കിലും ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി ശാന്ത ചേച്ചിയും കുടുംബവും നന്നായിരിക്കണം എന്ന് വിചാരിച്ചാണ് ആ തരുന്നത്? ഇല്ല. അവർ തക്കാളിയിൽ ഓയിലടിക്കും, അതിനെ പോളിഷ് ചെയ്യും, എന്തൊക്കെ ചെയ്താണ് വരുന്നത്. ഇപ്പോഴൊക്കെ തക്കാളി വീട്ടിൽ ടേബിളിലിട്ട് അത് പന്ത് പോലെ തുള്ളിച്ചാടുന്നു. അത് ഒറിജിനൽ തക്കാളിയാണോന്ന് അറിയില്ല, ഇങ്ങനെ ടെന്നീസ് ബോൾ പോലെ തുള്ളിച്ചാടുക. ഇതെല്ലാം കൂടെ വെട്ടിവെച്ച് ഇനി അത് ചായക്കടയിൽ, അതിനേക്കാളും തമാശ, ആ ഫ്രണ്ടിൽ പൊറോട്ട അടിക്കുന്ന മാശിലെ കഴിഞ്ഞ ഓണത്തിന് കുളിച്ചതാണ്. അതിൽ കുളിച്ചിട്ടേ ആ അതല്ലേ ആ കടയിലെ പൊറോട്ട മ്യൂസിക് ടങ് 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 ടങ്. അപ്പൊ അകത്തിരുന്ന് സർവർ പറയും, മാഷേ അതിൽ ഉപ്പില്ല, ഉപ്പില്ലേ. ഇതെല്ലാം കൂടെ നമ്മുടെ മേശയിൽ വന്ന് എടുത്ത് കഴിച്ച, ട്രെയിനിൽ പാൻട്രി കാർ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ കണ്ട പിന്നെ കഴിക്കില്ല. ഇത് ഭഗവാൻ പറഞ്ഞത് ശരിയാ. എത്ര പേരെ ബോധമാണ് ഇതിനകത്തുള്ളത്? കാരണം ആരാണോ ധാന്യത്തിനെ അഗ്നിയിൽ സമർപ്പിക്കുന്നത് അവരുടെ ബോധം ആ ധാന്യം ചുമക്കുന്നുണ്ട്. ബ്രാഹ്മണൻ യജ്ഞത്തിൽ ഹവിസ് ഒഴിക്കുന്നതും ഒരു സ്ത്രീ അടുക്കളയിൽ അടുപ്പിൽ ധാന്യം ഇടുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. ബ്രാഹ്മണൻ യാഗം വളർത്തുന്നില്ലേ, ചുറ്റിയിരുന്ന് സ്വാഹ എന്നൊക്കെ പറഞ്ഞ് നെയ്യൊഴിക്കുന്നില്ലേ? ഒരു ബ്രാഹ്മണൻ യജ്ഞത്തിൽ ഹവിസ് ഒഴിക്കുന്നതും ഒരു സ്ത്രീ അടുക്കളയിൽ തീയിൽ വെള്ളത്തിൽ ധാന്യം ഇടും രണ്ടും ഒന്നാണ്. ഇടുന്നവരുടെ ബോധം ആ സാധനത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാ അമ്മ ഉണ്ടാക്കുമ്പോൾ ഒരു സ്വാദ്. എന്തുകൊണ്ടാ? അയ്യോ പാവം കുഞ്ഞ് 3 മണിക്ക് വരും, അവൻ ചുറ്റി നടന്നൊക്കെ വരും. സ്നേഹത്തോട് ചെയ്യും അമ്മ, ശപിച്ചോണ്ട് ചെയ്യില്ലല്ലോ, ഇല്ലേ? പക്ഷേ ചായക്കടയിലുള്ള ഗോവിന്ദൻ കുട്ടി, ആ ഇന്ന് ശാന്ത ചേച്ചി വരും, നല്ല പൊറോട്ട കൊടുക്കും എന്നാ വിചാരിക്കും. ഓ നാശം, 8 മണിയായാലും വീട്ടിൽ പോകാൻ. അവർ ശപിച്ചോണ്ട് ചെയ്യും. ആ അവരുടെ ബോധത്തിന് ഇത് ചുമക്കും, ഈ ധാന്യം ചുമക്കും. അതുകൊണ്ടാണ് ദയവെയ്ത് കഴിക്കുന്ന മുമ്പേ ആരെ ഓർക്കണം? അല്ലെങ്കിൽ കുട്ടു പാവവും ചട്ടണി പാവവും കടലപ്പാവവും. അത് നമ്മൾ ചോദിച്ചു ചോദിച്ചു വായിക്കും, സാമ്പാർ കുറച്ചും കൂടെ ഒഴിക്കും, 2 കപ്പ് പാവവും കൂടെ ഒഴിക്കും അല്ലേ? കല്യാണ വീട്ടിലൊക്കെ അതിനായിട്ട് പ്രത്യേകിച്ച് പോകുന്നവരുണ്ട്, ബോളി അടിക്ക, പായസം അടിക്ക. അതുകൊണ്ട് അവർ ദൈവത്തിന് സമർപ്പിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും വാങ്ങിക്കുന്ന മുമ്പ് എന്ത് ചെയ്യണം? കൃഷ്ണ യജ്ഞസിഷ്ടാസിനഹസന്തോ മുച്ചന്തേ, കഴിക്കുന്ന മുമ്പെങ്കിലും ദൈവത്തിനെ ഓർത്താൽ ഇതെന്തായി മാറും? പ്രസാദമൊന്നാവില്ല, പാപമുക്തമാകും. അറ്റ്ലീസ്റ്റ് എന്താകും? പാപമുക്തമാകും. പ്രസാദം നമ്മൾ സ്നേഹത്തോട് പാചകം ചെയ്ത് സമർപ്പിച്ചാൽ മാത്രമേ എന്താകുള്ളൂ? പ്രസാദാവും. അപ്പൊ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ 7 ദിവസം കഴിച്ചതിൽ എത്ര ദിവസം പ്രസാദം, എത്ര ദിവസം പാപമുക്ത ഭക്ഷണം? സ്നേഹത്തോടാ വീട്ടില് രാവിലെ 2 പേര് അടി കൂടാറില്ല? അങ്ങനെ അങ്ങനെ വരൂല, അടി കൂടിയ പ്രസാദാവില്ല. ഇപ്പൊ ഞാൻ പ്രഭുവിടെ വീട്ടില് ഗസ്റ്റ് വന്നിരിക്കുന്നു, അടുക്കളയിൽ ഒച്ചയും ബഹളവും. നിങ്ങൾ തേങ്ങ ചിരിവാന്ന് പറഞ്ഞില്ലേ, ഞാൻ ചിലവിന്ന്. ഈ കഴിക്കുന്നവൻ എന്ത് വിചാരിക്കും? എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണേ ദൈ എന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വീട്ടിൽ അടി ഉണ്ടാക്കി അടി ഉണ്ടാക്കി അടി ഉണ്ടാക്കി കൊണ്ടുവന്ന് ടിങ് 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 എന്നടിച്ചാ ഭഗവാൻ സ്വീകരിക്കോ?
കൃഷ്ണൻ എന്താ പറയുന്നേ? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി. എനിക്ക് എങ്ങനെ തരണം ഭക്തി? മന്ത്രം തെറ്റിയാൽ കുഴപ്പമില്ല. ഇപ്പൊ പ്രഭു ബെല്ലടിക്കുന്നതിൽ ഒരടി കുറഞ്ഞു പോയി, ഭഗവാൻ അത് പ്രശ്നമേ ഇല്ല. മന്ത്രം കാക്കിയായി പോയി, പ്രശ്നമുണ്ടോ? ഇല്ല. വാൽമീകി രാമാന്നല്ലല്ലോ ജപിച്ചത്, എന്താ ജപിച്ചത്? മര. ഭഗവാൻ ഏറ്റെടുത്ത്. മന്ത്രം തെറ്റിയാൽ കുഴപ്പമില്ല, ആചാരങ്ങൾ തെറ്റിയാൽ കുഴപ്പമില്ല. ഇതിൽ പ്രഭു ഇനി ഉപ്പ് ഒരു സ്പൂൺ കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. എന്തിടാതിരിക്കണം? അടി ഉണ്ടാക്കാതിരിക്കണം. സ്നേഹത്തോട് സമർപ്പിച്ചാലേ അതെന്താകുള്ളൂ അല്ലേ? അപ്പോ ഭഗവാൻ ആ ഹൃദയം യോമേ ഭക്തി പ്രയച്ഛതി തദ് അഹം ഭക്തി ഉപഹൃതം. എനിക്കൊരു ഭക്തൻ ഭക്തിയോട് സമർപ്പിച്ചാൽ ഞാൻ അതിൽ നിന്ന് എന്താ എടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഇഡ്ഡലിയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ലേ? പിന്നെ ഭഗവാൻ എന്താ എടുത്തത് അതിൽ നിന്ന്? തദ്ഹം ഭക്തി ഉപഹൃതം. ഞാൻ അതിൽ നിന്ന് എന്താ എടുക്കുന്നത്? ഭക്തി എടുക്കുന്നു, അവന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നു. ഭാഗ്യം ഭഗവാൻ ആ ഇഡ്ഡലി എടുത്തോണ്ട് പോവാത്തത്. നമ്മൾ സമർപ്പിക്കുന്നതെല്ലാം ദൈവം എടുത്തോണ്ട് പോയി അടുത്ത ദിവസം കൊടുക്കുമോ? നമ്മൾ ആലോചിക്കും ഇത് എത്ര പ്രാവശ്യം നമ്മൾ നിവേദി എല്ലാം പോയി ഒന്നും തിരിച്ചു കിട്ടുന്നില്ല അല്ലേ? ആ ഗുരുവായൂരിൽ ആ ഉണ്ണിയുടെ കഥ പറയാറില്ല, ആ കുഞ്ഞിൻ്റെ, ആ കുഞ്ഞ് വിചാരിച്ചു ദൈവം ശരിക്കും കഴിക്കും നമ്മളെപ്പോലെ എന്ന്. മണിയടിച്ചു, മന്ത്രം ചൊല്ലി, രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലി, മൂന്നോ, ദൈവം വരുന്നില്ല. അവസാനം തല കൊണ്ടുപോയി ചുമരിൽ ഭിത്തിയിൽ വെച്ച് അടിക്കാനും കരയാനും തുടങ്ങി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? നേരിട്ട് വന്ന്. അപ്പൊ ഭക്തിയിൽ ചെയ്യുമ്പോൾ, ഭക്തിയുടെ സാന്നിധ്യത്തിൽ ചെയ്യുമ്പോൾ ദോഷമേ ഇല്ല, എന്ത് സംഭവിച്ചാലും നല്ലതാണെന്ന് വിചാരിക്കണം. ഗംഗാനദിയുടെ മഹാത്മ്യം പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു മുക്കു ഇത് ചെയ്യുന്ന മത്സ്യ ഇതാള് ഗംഗയിൽ നിന്ന് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക, ചൂണ്ടയിട്ട് മീനും പിടിച്ചുകൊണ്ടിരിക്കുക ഗംഗാനദിയിലിരുന്ന്. ഈ മീനെല്ലാം പിടിച്ച് പിടിച്ച് ശ്രീ രാധാ മാധവ് കീ ജയ, നരസിംഹദേവ് ഭഗവാൻ കീ ജയ, ഇങ്ങനെ ചൂണ്ടയിട്ട് ഓരോ മീനും പിടിച്ച് വെച്ചിരിക്കുക. ഈ മീനെല്ലാം പിടിച്ച് അപ്പുറത്ത് ഒരു കൊട്ടയിൽ ബാസ്കറ്റിൽ വെച്ച്, ആ സമയത്ത് പതുക്കെ ബാക്കിൽ കൂടെ ഒരു പാമ്പ് ആരും ശ്രദ്ധിക്കാതെ ഇഴഞ്ഞു വന്ന് ആ മീനിനെ എടുത്തു. ഇവൻ കണ്ട് ദേഷ്യത്തിൽ കമ്പെടുത്ത് പാമ്പിന് ഒരടി, പാമ്പ് ഇവനെ ഒരു കടി, മൊത്തത്തിൽ മൂന്നും ചത്തു. മനസ്സിലായ? ആരാ മൂന്ന് പേര് ചത്തത്? പാമ്പ്, മീന്, ആര്? ആ ചൂണ്ടയിട്ടാൾ, മൂന്ന് പേരും ചത്തു. പാമ്പ് ഇയാളെ കടിച്ച്, ഇയാൾ പാമ്പിനെ തല്ലി, മീനും ചത്ത്, എല്ലാം ചത്തു. അപ്പൊ ഒരു സന്യാസി ആ വഴിയെ പോകുമ്പോ ഗംഗയെ സ്തുതിച്ചുകൊണ്ട് പോവുക, ഗംഗാ നിന്റെ മഹിമ എന്താണെന്ന് സ്തുതിച്ചുകൊണ്ട് പോകുമ്പോ കൺമുമ്പേ ആ മൂന്ന് ജീവനും തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാ? ഗംഗയിൽ അത് ചെയ്തുകൊണ്ട്, ഗംഗയുടെ മഹിമ. മൂന്ന് പേരും, ആ ചൂണ്ടയിട്ടാളും പോയി, പാമ്പും പോയി, മത്സ്യവും പോയി, എല്ലാം തിരിച്ചു പോയി, ഗംഗയുടെ മഹിമ. അപ്പം അതുകൊണ്ട് ഇത്തരം ഭാഗവതം, ഭഗവത്ഗീത, രാമായണം, ഇത് ഉറങ്ങിക്കേട്ടാലും, വിശ്വാസത്തോട് കേട്ടാലും, വിശ്വാസമില്ലാതെ കേട്ടാലും, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ചെന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇതിൻ്റെ മഹിമ മനോഹരമാണ്. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി, ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി, ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി, ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി, ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ശ്രീരാമ ലക്ഷ്മണ ഹനുമാൻ കീ. ഉറക്കം വരുന്ന
വിശക്കുന്നു. പ്രഭുവിനെ കണ്ടാലോ ഉറക്കം വരും പ്രഭു. വിശക്കം വിശക്കുന്നു. അപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ രാമായണത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ജീവിത മൂല്യങ്ങൾ, രാജ്യസ്നേഹം, ബ്രാഹ്മണ സേവ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് ശ്രീരാമചന്ദ്രമൂർത്തി മൂല്യം തരുന്നുണ്ട്. പക്ഷെ അതേസമയം മറ്റ് കഥാപാത്രങ്ങളെല്ലാം ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ടുള്ള സേവനത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കുറേ പദ്ധതികൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ടാവും കൊച്ചുനാൾ മുതൽ. ഇതിൽ ചിലത് സംഭവിച്ചിട്ടുണ്ടാവും, ചിലതെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഇനി നമുക്ക് ഒരു പദ്ധതി വേണം, ഈ ജന്മത്തിൽ എങ്ങനെയെങ്കിലും ഈശ്വരനുമായിട്ട് നല്ല ഒരു ആധ്യാത്മിക എന്ത് വേണം, ബന്ധം വേണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. അത് ചെയ്താൽ ബാക്കി എല്ലാ കാര്യവും താനേ ശരിയാകും. ഞാൻ ഒരു സന്യാസിയുടെ നടന്ന കഥ പറയാം. എൻ്റെ കൺമുമ്പേ ഞാൻ കണ്ട ഒരു കാര്യമാണ്, ഒരു വ്യക്തി ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ സന്യാസിയായി വന്ന് ചേർന്നു. അദ്ദേഹത്തിന് 4 സഹോദരിമാരാ. അദ്ദേഹം മാത്രമാണ് കുടുംബത്തിൽ പണം ഉണ്ടാക്കുന്ന ഏക വ്യക്തി. 4 സഹോദരിമാരുണ്ട് അദ്ദേഹത്തിന്. ഇദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന സമയത്തും ജോലിക്ക് പോയ സമയത്തും ഇത് ഭഗവത്ഗീത ഭാഗവതം വായിച്ച് 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 നല്ല താല്പര്യം തോന്നി. ഒരു ദിവസം ഗൃഹം ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസമെടുത്തു. നാട്ടുകാരിനി അദ്ദേഹത്തിനെ കുറ്റം പറയാൻ ബാക്കിയൊന്നുമില്ല. എന്തുകൊണ്ടാ? 4 സഹോദരൻ. നമ്മളാണെങ്കിൽ എന്തു പറയും? കുറ്റം പറയും അല്ലേ. ഇങ്ങനെ അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിന് 10-70 വയസ്സോളം ആയി. അദ്ദേഹം തൻ്റെ അനുഭവം പറഞ്ഞതാണ്. ഞാൻ ആക്ച്വലി യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയതല്ല. ഇത് വായിക്കും തോറും, ഭാഗവതവും ഭഗവത്ഗീതയും തിരിച്ചും തിരിച്ചും വായിക്കും തോറും എനിക്ക് ഈ ഭൗതിക ലോക സുഖങ്ങളോട് വലിയ താല്പര്യം തോന്നുന്നില്ല. എനിക്ക് അത് ഞാൻ കുറേ ഭക്തരെ കണ്ടിട്ടുണ്ട്. കുറേ നാമജപമൊക്കെ ചെയ്യുമ്പോൾ അവരും മതി, എല്ലാം അനുഭവിച്ചു, പണമൊക്കെ ആവി എന്ന് മതി എന്ന് പറയാൻ ഒരു മനസ്സ് വരും. സാധാരണ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർക്ക് മതി എന്ന് പറയാൻ തോന്നോ? എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി ജോലി അവിടെ ഇരുന്ന് ഇല്ലേ അങ്ങനെ നിൽക്കാം, മതി എന്ന് പറയാൻ തോന്നില്ല. പക്ഷെ നല്ല നാമജപം ഇതൊക്കെ ചെയ്യുമ്പോൾ ഭൗതിക ലോകത്തിൽ ക്രമേണ ഒരു വിരക്തി വരും, മതി എന്ന് പറയാൻ തോന്നും. അങ്ങനെ തോന്നിയാ ഞാൻ ബ്രഹ്മചാരി സന്യാസിയായി ചേർന്നത്. എല്ലാവരും എൻ്റെ അച്ഛനമ്മ ഉൾപ്പെടെ, കാരണം ഞാൻ മാത്രമാണ് വീട്ടിൽ ഏണിംഗ് മെമ്പർ. പക്ഷെ അദ്ദേഹം പറഞ്ഞു അടുത്ത 1-2 വർഷത്തിനകം തൻ്റെ 4 സഹോദരിമാരും ഉന്നതരായ ആൾക്കാർ വിവാഹം കഴിച്ചു കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു ഞാൻ ആ ജോലിയിലിരുന്ന് വീട്ടിൽ ഇരുന്നാൽ പോലും എനിക്ക് ഇങ്ങനെ കഴിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഇല്ലേ. ഞാൻ ദൈവത്തെ, അതായത് പുരാണങ്ങളിൽ പറയുന്നു സ്നേഹത്തോട് ഭഗവാന് ഒരു പഴം കൊടുത്താൽ നമ്മളെ 1 കൊല്ലം കാത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാരുടെയാണ്. ഒരു നല്ല ഊണ് സദ്യ ഭഗവാന് കൊടുത്താൽ ഈ ജന്മം മുഴുവനും നമുക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല. ദിവസവും വീട്ടിൽ അന്നം നിവേദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറകൾ പട്ടിണി കിടക്കേണ്ടി വരില്ല. ഇപ്പൊ നമ്മളാണോ ദൈവത്തിന് സേവിക്കുന്നത്, ദൈവമാണോ നമ്മളെ സേവിക്കുന്നത്? ഏതാ ശരി? നമ്മളൊരു പഴം ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊക്കെ പോകും. നമ്മളെ മുഴുവൻ വർഷവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാ? ഭഗവാൻ. അതുകൊണ്ടാ ഭക്തവത്സല, ഭക്തന്മാർ ഭഗവാനെ ഓർക്കുന്നതിനേക്കാളും ജപമാല എടുത്ത് നമ്മൾ കയ്യിൽ പിടിച്ച ഉടനെ ഭഗവാൻ ആഹാ രാംകൃപാലു പ്രഭു ജപിക്കാൻ പോകുന്നു എന്ന് രാംകൃപാലു പ്രഭുവിനെ മുഴുവനും ഭഗവാൻ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഈ റാം കൃപാലു പ്രഭു എന്താ ചെയ്യുന്നത്? ഹരേ കൃഷ്ണ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും, ലഞ്ച് എന്തായിരിക്കും, ഞാൻ തന്നെ ഉണ്ടാക്കണോ അല്ല വൈഫ് ഉണ്ടാക്കോ? ശ്രദ്ധ എവിടെയൊക്കെ പോയി അല്ലേ? നമ്മൾ ജപമാല എടുക്കുമ്പോൾ അതല്ലേ സംഭവിക്ക ആദ്യം? ശരി, അപ്പൊ പേര് മാറ്റാം, ജഗത് സാക്ഷി എന്നാക്കാം.
നമ്മൾ സ്വാഭാവികമായിട്ട് എത്ര പേരാണ് ജപമാല എടുത്ത് നാലഞ്ച് വട്ടം ചൊല്ലിയതിന് ശേഷം ശ്രദ്ധ എങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ പോകുന്നത്? വേണ്ട, അതെല്ലാവരും രണ്ട് കൈയൊക്കെ തോന്നും. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം എന്റെ നാമം ജപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തന്നെ ശ്രദ്ധിച്ചു. ഇപ്പൊ നമ്മൾ ദൈവത്തിന് സേവിക്കണം, ദൈവം നമ്മളെ സേവിക്കണം, ഭഗവാൻ നമ്മളെ സേവിച്ചു അല്ലേ. അപ്പോ ഈ കിഴക്ക് ചക്രവാളത്തിൽ ആ തേജസ്വിയായ വാമനമൂർത്തി വന്നതും കണ്ടിട്ട് ആ മഹാബലി ചക്രവർത്തിയുടെ മകള് വിചാരിച്ചു, എന്താഗ്രഹിച്ചു, എന്താഗ്രഹിച്ചു, എനിക്ക് ഇതുപോലെ ഒരു മകനെ കിട്ടിയാൽ എന്നാഗ്രഹിച്ചു ഭഗവാൻ തഥാസ്തു എന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ തലയിൽ കാല് വെച്ചപ്പോൾ മകള് വിചാരിച്ചു, ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ വിഷം വെച്ച് ഞാൻ കൊന്ന എന്നെ ഭഗവാൻ, അതും തഥാസ്തു എന്ന്. ഇത് രണ്ട് പരസ്പര വിരുദ്ധമായ ആഗ്രഹം. നമുക്ക് പറയാൻ പറ്റോ ഒരു പ്രഭു, ആ പ്രഭു സുന്ദരനുവാ എന്നാ കാണാനും കൊള്ളൂല, അങ്ങനെ പറയാൻ പറ്റുമോ? ആരെയെങ്കിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, ഇദ്ദേഹം വലിയ മുരാരി പ്രഭു ധനാട്ടിയനാ, പക്ഷെ പാവം ഒരു പൈസ ഇല്ല, അങ്ങനെ പറയാൻ പറ്റും? ഇത് പരസ്പര വിരുദ്ധമാണ്. ഇത് എങ്ങനെ പറയാൻ പറ്റൂ രണ്ട് കാര്യം? പക്ഷേ വേദത്തിൽ ദൈവത്തിന് മാത്രമാണ് അങ്ങനെ പറയുന്നത്. ഏറ്റവും പഴയതാ എന്നാ പുതിയതാ, അതെങ്ങനെ പറയും? ഭഗവാൻ ഏറ്റവും പഴയതാ എന്നാ പുതിയതാ. ആ ശ്ലോകമുണ്ട്, എന്താ നവയൗവനം ച, അതിന്റെ ഫ്രണ്ട് ലൈൻ എന്താണ്? ആദ്യം പുരാണ പുരുഷം നവയൗവനം ച, ആദ്യം ആദ്യത്തെ ആള്, പുരാണം എന്ന് വെച്ചാ പഴയ ആള്, നവയൗവനം എന്നാ നവ എന്ന് വെച്ചാല് എങ്ങനെ ഒരാളെ പഴയതും പുതിയ രണ്ടും പറയാൻ പറ്റും? രാധാശ്യാം സുന്ദർ കീ ജയ, നരസിംഹദേ ഭഗവാൻ കീ ജയ, ശ്രീ ശ്രീ ഗൗർനിതായ കീ ജയ. ഏറ്റവും പഴയതാ എന്നാൽ പുതിയതുമാണ്, എങ്ങനെ പറയാൻ പറ്റും? ഭഗവാനെ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആചാര്യന്മാർ പറയുന്നു, സൂര്യനും സൂര്യകിരണവും പോലെ, സൂര്യൻ ഏറ്റവും പഴയതാ, പക്ഷെ സൂര്യൻ്റെ രശ്മിയോ ദിവസവും പുതിയതാ. അപ്പൊ ഇവിടെ ഈ കൃത്തമാല രത്നമാലയുടെ ആഗ്രഹം, എനിക്ക് മകൻ ദൈവം മകനായി കിട്ടണം. രണ്ടാമത്തെ ആഗ്രഹം, അങ്ങനെ ജനിച്ചാൽ ഞാൻ വിഷം വെച്ച് കൊല്ലും. ഇതെന്ത് ഒരു അമ്മ വിചാരിക്കുമോ, എനിക്ക് ദൈവം മകനായി കിട്ടണം, അങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, വിഷം. ഭഗവാൻ എന്ത് ചെയ്തു? രണ്ടിനും തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്പൊ ഈ കൃത്തമാല അടുത്തതിൽ പൂതനയായി ജനിച്ചു. പൂതനയായി കൃത്തമാല ആരായി ജനിച്ചു? പൂതനയായി. കൃഷ്ണന് പാല് കൊടുത്തുകൊണ്ട് ഏത് സ്ഥാനം കിട്ടി? അമ്മയുടെ സ്ഥാനം കിട്ടി. പക്ഷെ പാലിന്റെ കൂടെ എന്ത് കൊടുത്തു? വിഷവും കൊടുത്തു. കൃഷ്ണൻ പാലും കുടിച്ചു, വിഷവും കുടിച്ചു, എല്ലാം കുടിച്ചു, പക്ഷെ ഭഗവാനൊന്നും സംഭവിച്ചില്ല, പൂതന പോയി. പരസ്പര വൈരുദ്ധ്യമായ ആഗ്രഹങ്ങൾ രണ്ടും നടത്തി കൊടുത്തു. പൂതനയ്ക്കും മോക്ഷം കിട്ടി. അതുകൊണ്ട് വ്യാസ മഹർഷി എഴുതാണ് ഭാഗവതത്തിൽ, അഹോ ബക്കിയം സ്തനകാലകൂടം, മാറിൽ വിഷവും പുരട്ടിക്കൊണ്ടുവന്നിട്ട് വിഷം കൊടുത്ത് മോക്ഷം കിട്ടിയ ബക്കി, ബകാസുരന്റെ അനുജത്തി പൂതന, നീ എന്ത് ഭാഗ്യവതിയാ. ഭഗവാന് സ്നേഹത്തോട് സേവിക്കാനാ വന്നത്? അല്ല, വിഷം കൊടുക്കാൻ വന്നു. പക്ഷെ എന്ത് കിട്ടി എന്നാലും? അതുകൊണ്ട് ഒരു ഭക്തനെ നോക്കി ചിരിച്ചോണ്ട് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാലും പുണ്യം കിട്ടും, ഹരേ കൃഷ്ണ എന്നാലും പുണ്യം കിട്ടും. എങ്ങനെയെങ്കിലും ഈ ജന്മത്തിൽ ഭഗവാനുമായിട്ട് നമുക്ക് എന്തുണ്ടാകണം? പ്രഭുപാദർ അതിനു വേണ്ടിയാണ് ഈ പ്രസ്ഥാനം ഇതെല്ലാം ഉണ്ടാക്കിയത്. എങ്ങനെയെങ്കിലും ജീവാത്മാക്കൾക്ക് ഈശ്വരനുമായി ഒരു ബന്ധം സ്ഥാപിക്കാം. എങ്ങനെയാണ് ആ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക? ദിവസം നമ്മൾ കുറഞ്ഞത് 108 പ്രാവശ്യമെങ്കിലും ഈ നാമം മുടങ്ങാതെ ചെയ്യും. ഇത് നമ്മൾ ക്രമേണ ചെയ്യുന്തോറും നമുക്ക് ഭഗവാനുമായിട്ട് ഒരു ശാശ്വതമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. അത് എങ്ങനത്തെ ഒരാൾ ജപിച്ചാലും മതി.
ഇപ്പം രാമായണത്തിൽ ഒരു ചെറിയ ഭാഗമുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കാം. രാവണന് ഒരു സ്പൈ ഉണ്ടായിരുന്നു. സ്പൈ എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറയുക? ചാരൻ. ചാരൻ ഉണ്ടായിരുന്നു, ശാർദൂലൻ എന്നാ പേര്. രാവണൻ്റെ ഒരു ചാരൻ ശാർദൂലൻ. ഈ ശാർദൂലന് ഏത് വേഷവും എടുക്കാൻ പറ്റും, എവിടെയും തുരന്നു കയറുന്ന കഴിവുള്ള ആളാണ്. അപ്പം രാവണൻ പറഞ്ഞു, ശാർദൂല നീ ആ രാമൻ്റെ സൈന്യത്തിനകത്ത് പോകണം, പോയിട്ട് അവർ എന്തൊക്കെയാ പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് അവർ നമ്മളെ ആക്രമിക്കാൻ പോകുന്നത്, എന്താണ് അവരുടെ പദ്ധതി, എല്ലാം മനസ്സിലാക്കിയിട്ട് വരണം എന്ന് രാവണൻ പറഞ്ഞു വിട്ടു. ആരാരെ പറഞ്ഞു വിട്ടു? ശാർദൂലനെ പറഞ്ഞു വിട്ടു. ഈ ശാർദൂലൻ നിമിഷ നേരത്തിൽ വേഷം മാറാൻ കഴിവുള്ളവനാ. ഒരു വാനരൻ്റെ രൂപവും എടുത്തിട്ട് വാനരന്മാരുടെ നടുക്ക് പോയി കണ്ടുപിടിക്കാനായി. പക്ഷേ വാനരന്മാർ അതിനേക്കാളും ബുദ്ധിമാന്മാരാണ്, കൂടെ ഉള്ളത് കുരങ്ങനല്ലെന്ന് മനസ്സിലായി. ഉടനെ ശാർദൂലനെ പിടിച്ച് മരത്തെ പിടിച്ച് കെട്ടി വെച്ച് അടിച്ച്, മാത്രമല്ല ഈ ശാർദൂലൻ്റെ പുറത്ത് മൂത്രം ഒഴിച്ച് വെച്ച് എല്ലാം ചെയ്തു. ഈ ശാർദൂലൻ അടിയോടടി വാനരങ്ങൾ കടിക്കുന്നവർ അടിക്കുന്ന എന്തൊക്കെയോ ചെയ്യും. ഈ ശാർദൂലൻ എന്ത് ചെയ്തു? രാമാ രാമാ എന്ന് ഉറക്കെ വിളിച്ചു. അപ്പം ശ്രീരാമചന്ദ്രമൂർത്തി വിഭീഷണൻ്റെ അടുത്ത് ചോദിച്ചു, ഇതാരാ എൻ്റെ നാമം ജപിക്കുന്നത്? അപ്പം വിഭീഷണൻ പറഞ്ഞു, ഇത് ശാർദൂലനാ, രാവണൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചാരനാ. ഇവൻ വന്നിരിക്കുന്നത് നമ്മളെ എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾക്ക് പ്രശ്നമാണ്. ശ്രീരാമചന്ദ്രമൂർത്തി കെട്ടയച്ചു വിടാൻ പറഞ്ഞു. അവർ പറഞ്ഞു, അയച്ചു വിട്ടാൽ ഓടിപ്പോവും, എൻ്റെ നാമം ജപിക്കുന്ന ഒരാൾക്ക് ഒരു വേദനയും ഉണ്ടാകാൻ പാടില്ല, അയച്ചു വിടാൻ പറഞ്ഞു. ശാർദൂലനെ അയച്ചു വിട്ടു. ശാർദൂലൻ ഫ്രണ്ടിൽ വന്ന് വണങ്ങി ചോദിച്ചു. ശ്രീരാമചന്ദ്രമൂർത്തി ചോദിച്ചു, ശാർദൂല നിനക്ക് എന്താ അറിയേണ്ടത്? പറഞ്ഞു, രാവണൻ എന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വരാനാ. വിഭീഷണ ഈ ശാർദൂലൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാം. ഇനി അഥവാ ശാർദൂലൻ ചോദിക്കാൻ വിട്ടുപോയാലും ശരി, നമ്മുടെ പദ്ധതികൾ മുഴുവനും പറഞ്ഞു കൊടുക്ക, സന്തോഷത്തോട് പോകട്ടെ. ശാർദൂലൻ അതിശയിച്ച് നിൽക്ക. ഒരു ശത്രു രാജാവ് സർവതും പറഞ്ഞു തരാൻ പറയുന്നു, അതിശയിച്ച് നിൽക്കാണ്. പിന്നെ ശാർദൂലൻ പോയി. രാവണൻ ചോദിച്ചു, ശാർദൂല എന്തൊക്കെയാ? ഇന്ന് ശാർദൂലൻ പറഞ്ഞു, അവർ നാളെ ഇങ്ങനെയാ വരാൻ പദ്ധതി, മറ്റന്നാൾ ഇത് വരും, ആ വ്യൂഹത്തിൽ വരും, ഈ വ്യൂഹം എടുക്കും, ഈ സേനാനായകൻ ഇന്നാളായിരിക്കും, ഇതാ എല്ലാം പറഞ്ഞു. രാവണന് ഭയങ്കര സന്തോഷമായി. രാവണൻ കഴുത്തിൽ നിന്ന് മുത്തുമാല ഊരി ശാർദൂലന് കൊടുത്തു. സന്തോഷമായി ശാർദൂല കൊണ്ടുപോകും. ശാർദൂലൻ പതുക്കെ നടന്ന് നടന്ന് വാതലിൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, ഹേ രാക്ഷസരാജൻ രാവണ, ഞാനൊരു ചെറിയ ഒരു കാര്യം പറഞ്ഞോട്ടെ. രാവണൻ പറഞ്ഞു, പറഞ്ഞോളൂ ശാർദൂല. ഇപ്പോഴും താമസിച്ചില്ല, സീതയെ തിരിച്ചു കൊടുത്താൽ ഈ ലങ്ക രക്ഷപ്പെടും. ചന്ദ്രകാസം തൂക്കി എറിഞ്ഞു അവൻ്റെ പുറത്ത് രാവണൻ. ശാർദൂലനെ കൊല്ലാനായി തൻ്റെ ചന്ദ്രകാസം എടുത്ത് വലിച്ചെറിഞ്ഞു. ശാർദൂലൻ ഓടുകയാ. ഓടുമ്പോൾ ശാർദൂലൻ ഒരു ശ്ലോകം പറഞ്ഞു, എൻ്റെ ശത്രു എന്നെ കെട്ടഴിച്ചു വിട്ട് ആലിംഗനം ചെയ്ത് അനുഗ്രഹം ചെയ്തു, എൻ്റെ നാഥനിതാ കൊല്ലാൻ ആയുധം എടുത്ത് നടക്കുന്നു. രാമൻ ആരാ? ശാർദൂലൻ്റെ ശത്രു. പക്ഷെ രാമൻ എന്ത് ചെയ്തു? കെട്ടഴിച്ചു വിട്ട് ചോദിച്ചതെല്ലാം പറഞ്ഞു വിട്ടു. പക്ഷെ എന്നെ സംരക്ഷിക്കേണ്ട എൻ്റെ നാഥൻ എന്ത് ചെയ്യുന്നു? വാളും എടുത്ത് എന്നെ കൊല്ലാൻ വരുന്നു. ഇതാണ് ഭൗതിക ലോകവും ആധ്യാത്മികവും. ഭഗവാന്റെ നാമം ജപിച്ചാൽ ഒരു ദോഷവുമില്ല. പക്ഷെ ഭഗവാനെ മറന്നാൽ ഈ ലോകം നമ്മളെ സംരക്ഷിക്കുന്നത് പോലെ ഉണ്ടാകും, പക്ഷെ എന്താണ്, നരകത്തിലേക്കുള്ള കവാടമാണ്. അതുകൊണ്ട് ഈ നാമജപം വളരെ ശ്രദ്ധയോടെ എല്ലാവരും എടുക്കണം, മുടങ്ങാതെ ചെയ്യണം. ഹരേ കൃഷ്ണ.